കുക്കുവിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രത്യേക തരം വീഡിയോയാണ് ഇടുന്നത്. കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ഉപ്പിലിടുന്നതാണ് കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ പല പച്ചക്കറികളും ഉപ്പിലിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ രുചിയുള്ള ഒന്നാണ് കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ഉപ്പിലിടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഇതിനുള്ളത്. സാധാരണയൊക്കെ കാന്താരിയൊക്കെ നിന്നാൽ അത് പഴുത്തു പോകും, അല്ലെങ്കിൽ കുറേ നമ്മൾ ഉണങ്ങി വെക്കും. പിന്നെ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നവർക്കായിട്ട് ഇതുപോലെ കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഉപ്പിലിട്ട് നോക്കണം. കഞ്ഞിക്കും കപ്പയ്ക്കും ഒക്കെ നല്ല ഒരു കറിയായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. കാന്താരിയുടെ എരിവും ഉപ്പും വിനാഗിരിയുടെ പുളിയും ഒക്കെ ചേരുമ്പം വളരെ നല്ല രുചിയിലുള്ളൊരു ഉപ്പിലിട്ടതാണിത്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 3 തുടം വെളുത്തുള്ളി പൊളിച്ചു വെച്ചിരിക്കുന്നതാണ്. ഒരു 50 കാന്താരി എടുത്തിട്ടുണ്ട്. ഇത് വെള്ളക്കാന്താരിയാണ്. അത് കുറച്ച് ഉപ്പ് കൂടി പഴുപ്പ് കയറിയതും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതല്ല പച്ചക്കാന്താരിയാണ്, അതായാലും മതി. 3 ടേബിൾ സ്പൂൺ ഉപ്പ് കല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊടിയേക്കാളും നല്ലത് ഉപ്പ് കല്ലാണ്. ഉപ്പ് കല്ലുണ്ടെങ്കിൽ അത് എടുക്കുക, ഇല്ലെങ്കിൽ പൊടി എടുക്കുക. 1/2 കപ്പ് വിനാഗിരി, കുറച്ച് വെള്ളം, ആദ്യം ഈ വെളുത്തുള്ളി ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് ഞാൻ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഒന്നും നന്നായിട്ട് വാടി കിട്ടണം. അതിനെന്ന് വെച്ചെന്നാൽ ഇതിൻ്റെ വെളുത്തുള്ളിക്ക് ഒരു പച്ച ചുവ നിൽക്കും, അത് നിൽക്കാതിരിക്കാനാണ് ഇങ്ങനെയൊന്ന് വാട്ടിയെടുക്കുന്നത്. ഒന്ന് മൂടി വെക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞ് തീ കുറച്ചിട്ട് ഞാനിത് സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഒരു 6 മിനിറ്റായി. ഇനി നമുക്കിതൊന്നും നോക്കാം. ഈ വെളുത്തുള്ളി ഇങ്ങനെ എടുത്താൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെക്ക് കൊള്ളണം, ഒത്തിരി വെന്ത് പോകണ്ട. ഇത് 6 മിനിറ്റ് കൊണ്ട് അങ്ങനെയായി. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഈ വെളുത്തുള്ളി മാറ്റാം. നമുക്ക് ഉപ്പും വിനാഗിരിയും വെള്ളവും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളിയും കാന്താരിയും കുറച്ചേ ഉള്ളു. ഇനി ആ വെളുത്തുള്ളിയിൽ വെള്ളമായി ഉണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ച് അതൊന്ന് തുടച്ചെടുക്കണം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് കല്ലി ചേർക്കാം. തിളക്കാറായിട്ട് വിനാഗിരി ഒഴിച്ചാൽ മതി. വെള്ളം തിളക്കാറായിട്ടുണ്ട്. അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് നന്നായിട്ടൊന്ന് അലുത്ത് വരണം. ഇപ്പൊ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പ് അലുത്തില്ലെങ്കിൽ ഒരു അല്പസമയം കൂടെ വെച്ചു കൊടുക്കണം. ഉപ്പ് അലുത്താൻ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഉപ്പ് നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഈ വലിയ ചൂടൊന്ന് ആറി കിട്ടണതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയിൽ അല്പം വെള്ളമായി ഉണ്ട്, ആവി വന്ന വെള്ളമുണ്ട്. അതുകൊണ്ട് അതൊന്ന് ടിഷ്യൂ പേപ്പറിലിട്ടൊന്ന് തൂത്തെടുക്കണം. 1-2 ടിഷ്യൂ പേപ്പറിലിട്ട് നല്ലവണ്ണം തൂക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് പൂപ്പിൽ കയറും. ഇതിപ്പം നന്നായിട്ട് വെള്ളം തൂത്തിട്ടുണ്ട്. നമുക്ക് ഈ കാന്താരിയുടെ കൂടെ തന്നെ വെക്കാം. ഇത് ഞാൻ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി ഇതുപോലെ തന്നെ തുടച്ചു വെച്ചിരിക്കുന്നതാണ്. ഒട്ടും വെള്ളമായും അതിലും ഉണ്ടാകരുത്. നമ്മുടെ വെള്ളം ചെറു ചൂടായിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചില്ലുകുപ്പി നന്നായിട്ട് കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞ് ഒന്നുകൂടെ തുടച്ചെടുത്തതിനാണ്. ഇനി നമ്മുടെ കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ആ കുപ്പിയിലേക്ക് ആക്കാം. ചെറു ചൂടുവെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പും വിനാഗിരി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഇനി ഇത് ഇപ്പോഴും ഇതിന് ചെറു ചൂടുള്ളതുകൊണ്ട് ഇത് അടച്ച് വെക്കരുത്. കാന്താരിയും വെളുത്തുള്ളിയും കൂടെ ഉപ്പിലിട്ടത് റെഡിയായി.
നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടേ അടച്ചു വെക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതിന്റെ അടപ്പേ തട്ടി ഇനിമേൽ തണുത്ത വെള്ളം ഇതിനകത്തോട്ട് വീഴും. ഇത് പൂപ്പൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇത് ഒരാഴ്ച കഴിഞ്ഞെങ്കിലേ ഉപയോഗിക്കാറാവുകയുള്ളൂ. ഉപ്പും വിനാഗിരിയും ഒക്കെ ഈ വെളുത്തുള്ളിയിലും കാന്താരിയിലും നല്ലവണ്ണം പിടിക്കണം. അതിനുശേഷം ഉപയോഗിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ കമൻസ് അറിയിക്കാനും മറന്നിരുത്. നല്ല ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.